നമ്മൾ കാത്തുകാത്തിരുന്ന് കൂടുതൽ ഫ്ലൈറ്റുകൾ നമുക്ക് വേണ്ടി വരാൻ പോവുകയാണ്. ബഹ്റിനിൽ നിന്ന് കേരളത്തിലേക്ക് കിട്ടിയിരിക്കുന്ന സൂചനകൾ ശരിയാണെങ്കിൽ എല്ലാ ദിവസവും 26-ാം തീയതി മുതൽ എല്ലാ ദിവസവും ഒന്നുകിൽ കൊച്ചിയിൽ അല്ലെങ്കിൽ കോഴിക്കോട്ടേക്ക് അങ്ങനെ ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ ഫ്ലൈറ്റുകൾ ഉണ്ടാകും എന്ന അറിയിപ്പാണ് പുതിയ കേന്ദ്ര സിവിൽ ഏവിയേഷൻ മിനിസ്റ്റർ ചാർട്ടേഡ് ഫ്ലൈറ്റുകൾ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിലും കൂടുതൽ സ്വകാര്യ വിമാനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ആളുകളെ കൊണ്ടുവരാനുള്ള തീരുമാനമെടുത്തിരിക്കുന്ന സാഹചര്യത്തിലും ഉണ്ടാകാൻ പോകുന്നത് എന്നറിയുന്നു. അതങ്ങനെ തന്നെയായി വരട്ടെ. അതോ ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും മാറ്റി പറയുന്നു, ഇവിടെ ആളുകൾ ഇറക്കാൻ പറ്റില്ല, ക്വാറന്റൈൻ സൗകര്യമില്ല, പ്രവാസികൾ രോഗം കൊണ്ടുവരും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രശ്നത്തിലാക്കുമോ എന്നറിയില്ല. എങ്കിലും വളരെ ആരോഗ്യകരമായ പല സംഭാഷണങ്ങളും ഇതുമായി ബന്ധപ്പെട്ട അധികൃതരിൽ നിന്ന് അവരുടെ ഭാഗത്തു നിന്ന് നടന്നിട്ടുണ്ട്. ചാർട്ടേഡ് ഫ്ലൈറ്റുകൾ വരുമെന്ന സൂചന, ചാർട്ടേഡ് ഫ്ലൈറ്റുകൾ നാട്ടിലെ സിവിൽ ഏവിയേഷൻ മിനിസ്ട്രിയുടെ, ഹോം മിനിസ്ട്രിയുടെ, ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ ഒക്കെ പെർമിഷൻ എടുത്തിട്ട് അതിൽ വരുന്ന യാത്രക്കാർ അവരുടെ കാശ്, അവരുടെ ടിക്കറ്റ് ചാർജ് കൊടുത്തിട്ട് അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങൾ കൊടുത്തിട്ട്, അല്ലാതെ ഗവൺമെൻറ് ഇതൊന്നും കൊടുക്കില്ല, അല്ലെങ്കിലും ഗവൺമെൻറ് കൊടുക്കില്ലല്ലോ. ഇപ്പോൾ പോകുന്ന ഫ്ലൈറ്റിന് ഗവൺമെൻറ് കൊടുക്കുന്നുണ്ടോ? റിപ്പാട്രിയേഷനെന്നും ഇവാക്വേഷനെന്നും ഒക്കെ പേരിട്ട് വിളിച്ചിട്ട് എണ്ണിച്ചുട്ട അപ്പം പോലെ ഓരോ വിമാനത്തിലിങ്ങനെ കൊണ്ടുപോയിട്ട് ആകെ 1-ോ 2-ോ 3-ോ വിമാനങ്ങൾ തന്നിട്ട് ഗവൺമെൻറ്റിൻ്റെ ചിലവിലൊന്നും അല്ലല്ലോ കൊണ്ടുപോകുന്നത്. അപ്പോൾ പ്രവാസികൾ ആവശ്യപ്പെട്ടതും അങ്ങനെയല്ല, ഞങ്ങൾ ചിലവഴിച്ചു കൊള്ളാം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി കാശ് ചിലവാക്കാൻ ആളുകളുണ്ട്, ഒന്ന് ഫ്ലൈറ്റ് ഓടിക്കാനുള്ള പെർമിഷൻ തന്നാൽ മതി എന്നാണ് പറഞ്ഞത്. അതാണിപ്പോൾ സാധ്യമാകുന്നതിൻ്റെ അടുത്ത സൂചനയിലേക്ക് പോകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇതൊന്ന് നടന്നു കിട്ടിയാൽ മതി. കാരണം ഇന്നും ഞങ്ങളുടെ ഡെസ്കിലേക്ക് വന്ന വിളികൾ നിരവധി ഗർഭിണികളുടെ, അവർ പറയുന്നത് ഞങ്ങളിനി ഈ നിറവയറല്ലാതെ എന്ത് ക്വാളിഫിക്കേഷൻ ഞങ്ങൾ കാണിച്ചു കൊടുക്കണം ഈ വിമാനത്തിൽ കയറി നാട്ടിൽ പോയി പ്രസവിക്കാൻ? ഞങ്ങൾക്കിവിടെ പ്രസവിക്കാൻ പറ്റില്ല, പോയേ പറ്റൂ, ഞങ്ങൾ എന്ത് പിഴച്ചു, ഞങ്ങൾ എന്ത് തെളിവ് കാണിക്കണം എന്ന് ചോദിച്ചുകൊണ്ട് വളരെ അവരുടെ ഹൃദയം പൊട്ടിക്കൊണ്ട് സംസാരിക്കുകയാണ്. അവർക്കുള്ള പരിഹാരമൊക്കെയാണ് ഈ വരുന്നത് എന്ന് വിശ്വസിക്കാനാണ്, അങ്ങനെ അറിയിക്കാനാണ് ഞങ്ങൾക്കിഷ്ടം. നമ്മുടെ ഗവൺമെൻറ് ആത്യന്തികമായി നമ്മളെ തള്ളിക്കളയില്ല എന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ടാണ് ബഹ്റൻ വാർത്ത മെയ് 21-ന്റെ ഈ രാത്രിയിൽ 10 മണിക്ക് ശേഷം ഇക്കാര്യം പറയുന്നത്. ഏതായാലും കിട്ടിയിരിക്കുന്ന സൂചനകളെല്ലാം നല്ലതാണ്, ഇനി കിട്ടാൻ പോകുന്നതും നല്ലതായി വരട്ടെ. നമ്മൾ വിചാരിക്കുന്നതിനപ്പുറം തിരിച്ച് മാറി വരുന്നൊരു സാഹചര്യം ഉണ്ടാവാതിരിക്കട്ടെ, നമ്മളതിന് മാനസികമായി തയ്യാറെടുത്ത് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ചാർട്ടേഡ് വിമാനത്തിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കുമ്പോൾ, സമ്മാനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ, മറ്റൊരു കാര്യം, ഇന്ന് 151 ആളുകൾക്കാണ് ബഹ്റിനിൽ രോഗബാധ, 147 ആളുകൾ റിക്കവറിയായി. തൊട്ട് 151 രോഗബാധയും 147 റിക്കവറിയും. പക്ഷേ ഒരു കണക്കുകൂടി വരാനുണ്ട്, രാത്രി കുറച്ചുകൂടി കഴിഞ്ഞിട്ടത് വരും എന്ന് പ്രതീക്ഷിക്കുകയാണ്. രണ്ടാമത്തെ കണക്ക് ഇന്ന് ദിവസം വന്നിട്ടില്ല. 261,000 ആളുകൾ ഇതിനകം ടെസ്റ്റിന് വിധേയമാക്കി. ഇപ്പോൾ 4,312 പേർ ആശുപത്രിയിലുണ്ട്. അതിൽ 9 പേരുടെ നിലയാണ് അല്പം മൈൽഡിന് മുകളിലുള്ള ക്രിട്ടിക്കൽ എന്ന് പറയാവുന്നത്, ഗുരുതരാവസ്ഥയല്ല. ആകെ മരണസംഖ്യ ഇതുവരെ 12 ബഹ്റിനിൽ. ഗൾഫ് മേഖലയിലെ ഏറ്റവും കുറഞ്ഞ മരണസംഖ്യയാണ് ബഹ്റിൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ ഖത്തറിൽ 17, ഒമാനിൽ 30, ബാക്കിയുള്ള സൗദി അറേബ്യയും UAE കുവൈറ്റും 100 മുകളിൽ, 129, UAE 237, സൗദി അറേബ്യ 351, കുവൈറ്റ് 129 എന്നിങ്ങനെയാണ് മരണസംഖ്യ. BKSF എന്ന സന്നദ്ധ പ്രസ്ഥാനത്തെക്കുറിച്ച് നമ്മളെപ്പോഴും പറയും. അതിന് കാരണം ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാണ്, നന്മയുള്ള കാര്യങ്ങൾ. KHK ഹീറോസുമായി ചേർന്നിട്ട് ഫ്രീ ട്രാൻസ്പോർട്ട് ഏർപ്പാടാക്കുന്ന പരിപാടി, ടെസ്റ്റിന് വേണ്ടി പോകാനുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള ആ ഒരു ഉദ്യമം ആരംഭിച്ചു കഴിഞ്ഞു എന്ന സന്തോഷ വർത്തമാനം നിങ്ങളെ സൂചിപ്പിക്കുന്നതിൽ ബഹ്റിൻ വാർത്തയ്ക്ക് സന്തോഷമാണ്. നാളെ തിരുവനന്തപുരത്തേക്കുള്ള ഫ്ലൈറ്റ് പോവുകയാണ് ബഹ്റിൽ നിന്ന് ആദ്യത്തെ റിപ്പാർട്ടേഷൻ ട്രിവാൻഡ്രം ഫ്ലൈറ്റ്. 177 യാത്രക്കാരുമായി പുറപ്പെടും. ഈ 177, കഴിഞ്ഞ ദിവസം ഞങ്ങൾ പറഞ്ഞു, സൗദി പോകുമ്പോൾ 150 താഴെ, ബഹ്റിലും UAE പോകുമ്പോൾ 177. എന്താണിങ്ങനെ? ഏതായാലും ഞങ്ങൾ ഈ വിഷയം വളരെ ഗൗരവത്തിൽ ഉയർത്തിക്കൊണ്ട് വന്നു. ഇപ്പോൾ സിവിൽ ഏവിയേഷൻ മിനിസ്റ്റർ ഇന്ന് ഡൽഹിയിൽ പറഞ്ഞു, ആ മധ്യത്തെ സീറ്റ് ഒഴിവാക്കിയിടുന്ന പരിപാടി വേണ്ട, അങ്ങനെ ഒഴിവാക്കിയിട്ടത് കൊണ്ടൊന്നും ഈ രോഗത്തെ നിയന്ത്രിക്കാൻ പറ്റില്ല എന്ന് മന്ത്രിക്കും ബോധ്യമായി. നിരീക്ഷണ പരീക്ഷണങ്ങൾ പറഞ്ഞു എന്നുള്ള കാര്യം മനസ്സിലാക്കി. ഏതായാലും ഇപ്പോൾ ആ സീറ്റ് ഒഴിച്ചിടുന്നില്ല, ഉള്ള ആളുകളെയൊക്കെ കൊണ്ടുപോകാൻ, സീറ്റ് എത്രയുണ്ടോ അതനുസരിച്ച് കൊണ്ടുപോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. 30 ഗർഭിണികൾ നാളെ തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്.
അങ്ങ് കണ്ണൂരും കാസർഗോട്ടുമുള്ള ഗർഭിണികളെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയാൽ പിന്നെയും ഒരു 12, 15, 18 മണിക്കൂർ യാത്ര ചെയ്ത് വേണം അവരെ നാടുകളിലെത്താൻ. ആ ഒരു ബുദ്ധിമുട്ടും കൂടിയുണ്ട്. അതുകൊണ്ട് കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ ഫ്ലൈറ്റുകളൊക്കെ കൂടുതലായി വന്നേ പറ്റൂ എന്നാവശ്യം സജീവമായിരിക്കുകയാണ്. രോഗികളുണ്ട്. ഈ വിസിറ്റ് വിസ എടുത്തൊരു ജീവിതം കിട്ടുമെന്ന് പറഞ്ഞ് വന്നിട്ട് അവസാനം ബഹ്റൻ ദിനാർ കടം ചോദിച്ച് കടം വാങ്ങി കഴിയേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലെത്തി എത്രയോ ആൾക്കാരുണ്ട്. അവരൊക്കെ ബുദ്ധിമുട്ട്, അവർക്ക് തിരിച്ചു പോകണം. ഞങ്ങൾ പറയുന്നത് ഗൾഫിൻ്റെ നല്ല കാലം വീണ്ടും സജീവമായി തിരിച്ചു വരും. നിങ്ങൾ വാശി പിടിച്ച് പോകാൻ നിൽക്കരുത്. ഒരുപാട് പേർ സഹായിക്കാറുണ്ടല്ലോ. തൽക്കാലം എങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ചു നിന്നാൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ജോലി കിട്ടും, മാർക്കറ്റൊക്കെ നല്ല അന്തരീക്ഷത്തിലേക്ക് വരും എന്നാണ് പുതിയ ഗവേഷണം പറയുന്നത്. ഒരുപാട് അർഹതയുള്ള ആളുകൾ നാളെ പോകാൻ വേണ്ടി നിങ്ങളെ വിളിക്കുന്നു. ടിക്കറ്റ് കിട്ടാത്തവർ നിരാശയിലായിട്ട് അതിൻ്റെ പരിധിവരങ്ങൾ പറയുന്നു. എങ്കിലും നമുക്ക് നല്ല കാലം വരും എന്ന് മനസ്സിൽ കരുതി മുന്നോട്ട് പോവുക. ഒരു കുടുംബത്തിലെ 16 പേർ ഇഫ്താർ സംഗമത്തിൽ ഒന്നിച്ച് ചേർന്നിട്ട് എല്ലാവർക്കും അസുഖം കിട്ടിയതറിയാമല്ലോ. ഒരുപാട് പേരുണ്ടായിരുന്നു, 16 പേർക്ക് കിട്ടി. ആ 16 പേരിൽ നിന്ന് മറ്റൊരു 16 പേർ കൂടി കിട്ടി. മൊത്തം 32 ആ കുടുംബത്തിലെ രോഗബാധയുടെ എണ്ണം. ഒന്ന് നോക്കണം, ഒരു ബഹ്റൻ കുടുംബമാണ്. പക്ഷേ സാമൂഹികമായിട്ടുള്ള അകലം പാലിക്കണം എന്ന് ഗവൺമെൻറ് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് കേൾക്കാതെ ഒന്നിച്ചു കൂടുന്നവർക്ക് കിട്ടിയിരിക്കുന്ന ഒരു പ്രശ്നമാണത്. ഇത് മനസ്സിലാക്കി ബാക്കിയുള്ളവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മാസ്ക് ധരിക്കാത്ത എത്ര പേർക്ക് പിഴകിട്ടി കാണും ഈ ബഹ്റിനിൽ? 210 പേർക്ക് ഇതിനകം കിട്ടി. ഒന്ന് മാസ്ക് ധരിച്ച് പുറത്തിറങ്ങിക്കൂടെ? ഒരു മാസ്ക് ഏറ്റവും ചെറിയ കാശിന് കിട്ടാവുന്നത് വാങ്ങി വെച്ചിട്ട് ആ ഒരു അകലം പാലിച്ചുകൊണ്ട് മാസ്ക് ധരിച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കുന്നതിൻ്റെ അവശിഷ്ടങ്ങൾ മറ്റൊരാൾക്ക് കിട്ടാത്ത സാഹചര്യം ഒരുക്കി മാന്യമായി മാസ്ക് ധരിച്ചുകൊണ്ട് പോകണം. ചില ആളുകൾ മാസ്ക് ധരിക്കുന്നു എന്ന് പേരുണ്ടാക്കും, വായ മൂടില്ല, താഴേക്ക് വലിച്ചിടും, പാൻസിൻ്റെ പോക്കറ്റിൽ വരെ മാസ്ക് പുറത്തേക്ക് കാണിച്ചുകൊണ്ട് തിരികെ പിടിപ്പിച്ചുകൊണ്ട് പോകുന്ന ആളുകളും ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെയൊന്നും ചെയ്യരുത്. അതുപോലെ അടഞ്ഞു കിടക്കുന്ന സ്ഥാപനങ്ങൾ, അടച്ചിടാൻ വേണ്ടി പറഞ്ഞ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണോ അതൊക്കെ അടുത്ത നോട്ടീസ് ഉണ്ടാകുന്നതുവരെ അടച്ചു തന്നെ കിടക്കട്ടെ എന്ന് ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട്. പെരുന്നാൾ വരികയാണ്, കുറച്ച് ആളുകൾ പുറത്തിറങ്ങും, ഷോപ്പിംഗ് കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് കരുതിയിട്ടൊന്നും തുറക്കരുത് എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. മൈത്രി സോഷ്യൽ അസോസിയേഷൻ ഇഫ്താർ കിറ്റുകൾ സജീവമായി വിതരണം ചെയ്യുകയാണ്. അവരുടെ നല്ല മനസ്സിന് അഭിനന്ദനങ്ങൾ. അതുപോലെ വേറൊരു കാര്യം, മാസ്കിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഓർമ്മ വന്നത്, നിയമലംഘകരെ പിടികൂടാൻ വേണ്ടി പ്രത്യേക ഡ്രോൺ സർവീസ് ആരംഭിച്ചിട്ടുണ്ട്. അതിങ്ങനെ മുകളിലൂടെ പറഞ്ഞാൽ മതി, ഓരോരുത്തരും എവിടെയൊക്കെ അടുത്തടുത്ത് നിൽക്കുന്നുണ്ടോ, മാസ്ക് ധരിക്കാതെ പോകുന്നുണ്ടോ, ആവശ്യമില്ലാതെ ഇറങ്ങുന്നുണ്ടോ, ഇതെല്ലാം കണ്ടുപിടിക്കാൻ പറ്റുന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ഈ പെരുന്നാളിന് ഈദ് സൗഹൃദ കിറ്റുകൾ എന്നൊരു പ്രത്യേക കിറ്റുകൾ ഒരുക്കിക്കൊണ്ട് വെൽകെയർ എന്ന പ്രസ്ഥാനം മലയാളികൾക്ക് കിറ്റുകളും ലൈവ് ഫുഡും നൽകുകയാണ്. അത് വേണ്ട ആവശ്യമുള്ളവർ ഈ നമ്പർ ഒന്ന് നോട്ട് ചെയ്യണം. എല്ലാവർക്കും ഷെയർ ചെയ്യും വേണം. അത്യാവശ്യക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണവും വെൽകെയർ ഒരുക്കിയിട്ടുണ്ട്. 33 93 55 88 333 5588 38 82 55 79 ഈ നമ്പറിലേക്ക്, ഈ രണ്ട് നമ്പറുകളിലേക്കും നോട്ട് ചെയ്ത് വയ്ക്കുക. ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഈ ലിങ്ക് തന്നെ ഷെയർ ചെയ്തിട്ടും ഈ വെൽകെയറിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പെരുന്നാളിന് പട്ടിണി കിടക്കേണ്ടി വരില്ല എന്ന കാര്യം ഉറപ്പിച്ച് ഓർമ്മിക്കുക. തിരുവനന്തപുരം പൂവാർ എന്ന് പറയുന്ന സ്ഥലത്ത് ഉച്ചക്കട എന്ന സ്ഥലത്തെ മിസ്റ്റർ സുരേന്ദ്രൻ ഹാർട്ട് അറ്റാക്കിൽ മരണമടഞ്ഞു. 59 വയസ്സായിരുന്നു. സൽമാനിയ ഹോസ്പിറ്റലിൻ്റെ മോർച്ചറിയിൽ പ്രദേഹം സൂക്ഷിച്ചിരിക്കുകയാണ്. നാട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ്. ഈ ഫുഡ് സെക്യൂരിറ്റി ബഹ്റൈൻ്റെ എല്ലാ കാലത്തെയും എപ്പോഴത്തെയും വലിയ ആവശ്യമായി നിൽക്കുന്നു. അതിനുവേണ്ടി സ്പെഷ്യൽ മത്സ്യകൃഷി ഫാം ആരംഭിക്കുകയാണ്. ബഹ്റൈനിൽ കടൽ മത്സ്യം നമുക്ക് കിട്ടും. അതിനപ്പുറം ശാസ്ത്രീയമായി മത്സ്യം കൃഷി ചെയ്തുകൊണ്ട് സുഗമമായി എല്ലാ കാലത്തും എപ്പോഴും കിട്ടാവുന്ന വിധത്തിൽ, അപ്പോൾ പിന്നെ ഈ ചെമ്മീൻ അനധികൃത കാലഘട്ടത്തിൽ പിടിച്ചു എന്നുള്ള പരാതിയൊന്നും വരില്ല. എപ്പോഴും നമുക്ക് മത്സ്യം കിട്ടാവുന്ന ഒരു സാഹചര്യം ഒരുക്കാൻ ഗവൺമെൻറ് ശ്രദ്ധാലുക്കളാണ് എന്ന് ഉറപ്പിക്കുന്ന സംഭവമാണിത്. തീപിടുത്തത്തിൻ്റെ കാരണമാണ് പറഞ്ഞു വന്നത്. ഈ സ്റ്റൗവിൻ്റെ അടുത്ത് സാധനങ്ങൾ നമ്മൾ വേവിച്ച സാധനം തന്നെ വച്ചിട്ട് പോയിരിക്കുന്ന ഒരു സമീപനമുണ്ട്. ഈ സ്റ്റൗ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും, എന്നിട്ട് സിനിമ കാണാൻ പോവും, ഡാറ്റ ഓൺ ചെയ്തുകൊണ്ട് പലതും മൊബൈൽ ഫോണിലൂടെ നമ്മൾ കാണും, കൂട്ടുകാരുമൊത്ത് സംസാരിക്കും, എന്നിട്ട് ഓടി വന്ന് സ്റ്റൗവിൻ്റെ അടുത്ത് എത്തുമ്പോഴേക്കും ഈ വച്ചിരിക്കുന്ന ആഹാരാവശിഷ്ടങ്ങളിൽ കൂടി തീ കത്തിപ്പിടിച്ചിട്ടുണ്ടാവും. അങ്ങനെ അടുക്കളയിൽ നിന്ന് പിന്നെ അത് അരങ്ങത്തേക്ക് വരും, പുറത്തേക്ക് വരും, ഫ്ലാറ്റ് വില്ല ഒക്കെ പ്രശ്നമായി വരും. ഇത്തരം സംഭവങ്ങൾ കഴിഞ്ഞ മാസവും ധാരാളമുണ്ടായി. പ്രത്യേകിച്ച് സമ്മറാണ്, ഈ സമയത്ത് തീപിടുത്തം ഉണ്ടായാൽ നിയന്ത്രിക്കാൻ പറ്റുകയില്ല. അതിങ്ങനെ അന്തരീക്ഷം പൊതുവെ ചൂടായി കിടക്കുന്നു, പ്രതലം ചൂടാണ്. അപ്പോൾ തീക്ക് പെട്ടെന്ന് സഞ്ചരിക്കാനുള്ള സാഹചര്യമാണ്, മഴക്കാലമല്ല. അതുകൊണ്ട് തന്നെ
ബാച്ചിലർ റൂമിലാണെങ്കിലും കുടുംബ റൂമുകളിലാണെങ്കിലും ഒന്ന് ശ്രദ്ധിക്കണം. നമ്മളിപ്പോൾ ഉറക്കത്തിൻ്റെ ക്രമീകരണമൊക്കെ റമദാൻ ആയതുകൊണ്ട് മാറിയും തിരിഞ്ഞുമിരിക്കുന്നു. കോവിഡിൻ്റെ ഭയാശങ്ക ഉള്ളതുകൊണ്ട് സ്വാഭാവികമായും അക്കാര്യത്തിലും ജീവിതചര്യകളിൽ മാറ്റമുണ്ട് എന്ന് കരുതി അടുപ്പിൻ്റെ കാര്യം മറക്കാതിരിക്കുക. അവിടെ സാധനങ്ങൾ സ്റ്റൗവിൻ്റെ പുറത്തൊന്നും വെച്ചിട്ട് പോകാതിരിക്കുക എന്നുള്ള കാര്യം പ്രത്യേകിച്ച് ഗവൺമെൻറ് ഓർപ്പിക്കുകയാണ്. കാറിലിരുന്ന് സിനിമ കാണാൻ പറ്റുന്ന സംവിധാനം സിനിമാ തിയേറ്ററിലെ ചുറ്റിപ്പറ്റി ബഹറിലും വരാൻ പോവുകയാണ്. ഡ്രൈവ് ഇൻ സിനിമ സമ്പ്രദായം മാർച്ച് 18 മുതൽ സിനിമാ തിയേറ്റർ അടച്ചിട്ടുകയാണല്ലോ. ഉടൻ തന്നെ ആ തീരുമാനം വരും. വാഹനം കൊണ്ടങ്ങോട്ട് തിയേറ്ററിൻ്റെ അടുത്തേക്ക് കയറുക, കാറിൽ തന്നെ ഇരിക്കുക, കാറിനകത്ത് സിനിമ കിട്ടുന്ന സമീപനത്തിലേക്ക് വരികയാണ് എന്ന അറിയിപ്പ് വന്നിട്ടുണ്ട്. എക്കണോമിക് ലോക്ക്ഡൗൺ ഏതിൻ്റെ സമയത്ത് ഉണ്ടാവില്ല എന്ന കാര്യം അറിയിച്ചിട്ടുണ്ട്. അതെല്ലാവരും ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. അങ്ങനെ ലോക്ക്ഡൗൺ പ്രത്യേകിച്ച് ഉണ്ടാകുമോ ഇല്ലയോ എന്ന കാര്യം നേരത്തെ തന്നെ ചോദ്യമായി വന്നിരുന്നു. അങ്ങനെ വരില്ല, ലോക്ക്ഡൗൺ ഇല്ല എന്ന കാര്യം വ്യക്തമായി അറിയിച്ചിട്ടുണ്ട്. SME കമ്പനികൾക്ക് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ അവരുടെ പ്രോഡക്റ്റുകൾ വിറ്റഴിക്കാൻ വേണ്ടിയുള്ള സൗകര്യം ബഹ്റൈൻ ഭരണകൂടം ഒരുക്കുകയാണ്. അതിനുവേണ്ടിയുള്ള എല്ലാ ശ്രമവും നടത്തും. കൂടുതലായിട്ട് എക്സ്പോർട്ട് ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി എല്ലാവരോടും പറഞ്ഞിരിക്കുകയാണ്. ഇതിനിടയിൽ അനാഥമായി പോകുന്ന കുറേ വീടുകൾ വളർത്തുന്ന പെറ്റ് അനിമൽസ് ഉണ്ടല്ലോ, വളർത്തുമൃഗങ്ങൾ, പട്ടിക്കുട്ടികളും പൂച്ചക്കുട്ടികളുമൊക്കെയായി അവർക്കൊന്നും കൃത്യമായിട്ട് ആഹാരം കിട്ടുന്നില്ല. പല കടകളും അതുമായി ബന്ധപ്പെട്ടത് അടഞ്ഞുകിടക്കുകയാണ്. ബഹ്റൈനിൽ ലുലു ഗ്രൂപ്പ് ചെയ്തിരിക്കുന്ന വളരെ വലിയ ഒരു ഔദാര്യം നിറഞ്ഞ സമീപനം, മറ്റുള്ള ജീവികളോട് കാണിക്കുന്ന സമീപനം എന്ന രൂപത്തിൽ 500 ബഹ്റൈൻ ദിനാറിൻ്റെ ഈ ഒരു വളർത്തുമൃഗങ്ങൾക്കുള്ള ഫുഡ് സൗജന്യമായി കൊടുക്കാൻ തീരുമാനിച്ചു. ബന്ധപ്പെട്ട ചാരിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് വന്ന് വാങ്ങിക്കൊണ്ട് പോയിട്ടത് കൊടുക്കുകയാണ് എന്ന കാര്യം അറിയിപ്പായി വന്നിട്ടുണ്ട്. ഇത് പറയുമ്പോൾ ആഗോളാടിസ്ഥാനത്തിൽ 54,000-ത്തിലധികം ആളുകൾക്ക് രോഗബാധ, 332,500 പേർ മരിച്ചു പോയിരിക്കുന്നു. അമേരിക്കയിൽ ഇതുവരെ 850 ആളുകൾ മരിച്ചു. റഷ്യയിൽ 127, ബ്രസീലിൽ 254, UKയിൽ 338, ഇറ്റലിയിൽ 156, ഇന്ത്യയിൽ നിന്ന് 150 പേർ മരിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ രോഗബാധ 118,000 കടന്നിരിക്കുകയാണ്. 6,198 ഇന്നത്തെ രോഗബാധ ഇന്ത്യയിൽ. സൗദി അറേബ്യയിൽ 65,000 കഴിഞ്ഞു. ഖത്തറിൽ 32,651 രോഗബാധ. UAE 26,898. കുവൈറ്റിൽ 16,609. ബഹ്റൈനിൽ 8,039 രോഗബാധ. ഒമാനിൽ 6,370. ഇങ്ങനെ പല രാജ്യങ്ങളിലെ രോഗബാധയും മരണവും പറയുമ്പോൾ ഏറ്റവും കുറഞ്ഞ മരണം ബഹ്റൈനിലാണെന്ന് നേരത്തെ പറഞ്ഞു. അതങ്ങനെ തന്നെ നിൽക്കട്ടെ എന്ന രൂപത്തിൽ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുക. എന്തായിരിക്കും ഈദെന്നതിനെക്കുറിച്ച് സൗദി അറേബ്യ സൂചിപ്പിക്കുന്നൊരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞായറാഴ്ചയാകാനാണ് സാധ്യത. കാരണം നാളെ സൗദി അറേബ്യയുടെ സൂര്യാസ്തമന സമയം 6:39 അതിന് 13 മിനിറ്റുകൾക്ക് മുമ്പ് ചന്ദ്രൻ അസ്തമിച്ചു പോകും. അതുകൊണ്ട് പിന്നെ സൂര്യാസ്തമനത്തിന് ശേഷം ചന്ദ്രനെ കാണാൻ സാധാരണഗതിയിൽ സാധിക്കാത്ത ദിവസമാണ് നാളെ എന്നുള്ളത് കൊണ്ട് 30-ാമത്തെ നോമ്പും പിടിച്ച് അടുത്ത ദിവസം ഷവ്വാൽ 1 വരും എന്ന രൂപത്തിൽ കാത്തിരിക്കുക. അതായിരിക്കും എന്നാണ് അറിയിപ്പിൽ പറയുന്നത്. ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കാം നാളെ വൈകുന്നേരം. ഏതായാലും ചന്ദ്രകല നിരീക്ഷണ സമിതി ബഹ്റൈനിലും സജീവമായിട്ട് നോക്കാൻ വേണ്ടി ഇരിക്കും. അതൊരു ട്രഡീഷണൽ പ്രോട്ടോക്കോളാണ്. അത് കഴിഞ്ഞിട്ട് നാളെ രാത്രി തന്നെ നമുക്ക് തീരുമാനം അറിയാൻ പറ്റും. ഒന്ന്, ഫ്ലൈറ്റുകൾ കൂടുതൽ വരുന്നു, നാട്ടിൽ പോകാൻ സാഹചര്യം ഒരുങ്ങുന്നു, ചാർട്ടർ ഫ്ലൈറ്റുകൾ വരുന്നു, ടിക്കറ്റുകൾ തരാൻ വേണ്ടി ആളുകളുണ്ട്, നല്ല കാലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നു എന്നുള്ള സൂചനയോടെ ബഹ്റൈൻ വാർത്തയുടെ May 21 ഈ സ്പെഷ്യൽ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.